നമസ്കാരം. മുംബൈ ദർപ്പൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ധനം, വൈഭവം, സമ്പൽസമൃദ്ധി, ലവ് റൊമാൻസ്, വിവാഹം എന്നിവയുടെ കാരകനായ ദൈത്യഗുരു ശുക്രൻ സെപ്റ്റംബർ 24 തൻ്റെ ശത്രുവിൻ്റെ രാശിയായ ചിങ്ങത്തിൽ നിന്നും മിത്രമായ ബുധൻ്റെ രാശി കന്നിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ്. ഒക്ടോബർ 18 വരെ കന്നി രാശിയിൽ തന്നെ നിൽക്കുന്നതുമായിരിക്കും. ശുക്രൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ശുക്രൻ്റെ കന്നി രാശിയിലേക്കുള്ള ഈ രാശിമാറ്റം ധനപ്രാപ്തിക്കും സ്വപ്നങ്ങളെ പൂർത്തിയാക്കുന്നതിനും ലവ് റിലേഷൻ സ്ട്രോങ് ആക്കുവാനും വിവാഹത്തിനും മറ്റും ശുഭവും ശ്രേഷ്ഠവും ആയിരിക്കും. കന്നി രാശിയിൽ ശുക്രൻ ബുധനുമായി ചേർന്ന് ലക്ഷ്മിനാരായണ യോഗം ഈ സമയത്ത് നിർമ്മിതമാക്കുന്നതാണ്. കൂടാതെ സൂര്യൻ്റെയും ബുധൻ്റെയും ബുധാദിത്യ യോഗവും ഇവിടെ നടക്കുന്നതായിരിക്കും. ഒരു പ്രത്യേകത ഇവിടെ ഉള്ളത്, ശുക്രൻ്റെയും ബുധൻ്റെയും മേൽ രാഹുവിൻ്റെയോ ശനിയുടെയോ ദൃഷ്ടി പതിക്കുന്നില്ല എന്നുള്ളതാണ്. അത് കാരണം ഈ യോഗത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള ഫലങ്ങളാണ്. ഫലങ്ങൾ പറയുന്നതിന് മുൻപ് ശുക്രനെക്കുറിച്ച് ചില വിവരണങ്ങൾ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി, ശുക്രൻ ആരാണ്, ശുക്രൻ നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രഭാവങ്ങളാണ് ചെലുത്തുന്നത് എന്ന് നോക്കാം. ജ്യോതിഷത്തിൽ ശുക്രനെ ധനം, വൈഭവം, ഐശ്വര്യം, സമൃദ്ധി, സമ്പത്ത്, ലവ്, റൊമാൻസ്, വിവാഹം, സന്താനം, ആർഭാടം എന്നിവയുടെ കാരകനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ജാതകത്തിൽ ശുക്രൻ ബലവാനാണെങ്കിൽ ആ വ്യക്തിക്ക് എല്ലാവിധ സുഖ സമ്പൽ സമൃദ്ധിയും ലഭിക്കുന്നതായിരിക്കും. പരാശര മഹർഷി പറയുന്നത്, ശുക്രനും ഗുരുവിനും മാത്രമേ ജാതകത്തിലെ ദോഷങ്ങളെ മാറ്റാനുള്ള ശക്തിയുള്ളൂ എന്നാണ്. ഇനി ശുക്രൻ്റെ ഈ രാശിമാറ്റം നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ രാശ്യാധിപൻ ചൊവ്വയാണ്. ചൊവ്വയ്ക്ക് സേനാപതിയുടെ സ്ഥാനമാണ് ജ്യോതിഷത്തിൽ നൽകിയിട്ടുള്ളത്. മേടം രാശി അഗ്നിതത്വമുള്ള രാശിയാണ്. അത് കാരണം ഈ രാശിക്കാർക്ക് പെട്ടെന്ന് ക്രോധം വരുന്നതാണ്. മേടം രാശിക്കാരുടെ 6 ശുക്രൻ പ്രവേശിക്കുന്നത്. 6 ഋണം, രോഗം, ശത്രു എന്നിവയുടേതാണ്. ശുക്രൻ്റെ ഈ രാശിമാറ്റം കടങ്ങളിൽ നിന്നും രോഗത്തിൽ നിന്നും ആശ്വാസം നൽകുന്നതായിരിക്കും. ശത്രുക്കൾ ഈ സമയത്ത് പരാജിതരാകുന്നതുമായിരിക്കും. ശുക്രൻ്റെ ദൃഷ്ടി നിങ്ങളുടെ 12 പതിക്കുന്നത്. 12 ചിലവ്, വിദേശം, വിദേശയാത്രകൾ എന്നിവയെക്കുറിച്ചുള്ളതാണ്. 12 ഗുരു നിൽക്കുകയാണ്, അതും സ്വന്തം ഹൗസിൽ. ശുക്രൻ ധനം, വൈഭവം, ആർഭാടം എന്നിവയുടെ കാരകനാണ്. ശുക്രൻ്റെ ദൃഷ്ടി 12 പതിക്കുമ്പോൾ നിങ്ങളുടെ ചിലവുകളിൽ വൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും. ഈ ചിലവുകൾ യാത്രകളിലും, അത് വിദേശയാത്രകളുമാകാം, ആർഭാട വസ്തുക്കൾ വാങ്ങുന്നതിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിലും ആയിരിക്കും കൂടുതൽ ചെയ്യുന്നത്. നിങ്ങൾ മഹിളയാണെങ്കിൽ സ്വർണ്ണാഭരണങ്ങളും മറ്റ് സൗന്ദര്യ വസ്തുക്കളും വസ്ത്രങ്ങളും മറ്റും വാങ്ങുന്നതിൽ ചിലവഴിക്കുന്നതായിരിക്കും. വിവാഹത്തിലും ചിലവുകൾ ചെയ്യാൻ സാധ്യതയുണ്ട്. കുട്ടികളുടെ ഉപരിപഠനത്തിനോ വീട് അലങ്കരിക്കാനോ മറ്റും ചിലവുകൾ ചെയ്യാം. വാഹനം വാങ്ങാനും ചിലവഴിക്കാം. 12 മോക്ഷത്തിൻ്റേതുമാണ്. മോക്ഷം എന്നാൽ ഒരാളിൻ്റെ ഇച്ഛകളുടെ അവസാനം. ശുക്രൻ്റെ ദൃഷ്ടി ഇവിടെ പതിക്കുന്നത് നിങ്ങൾക്ക് ഇച്ഛാപൂർത്തി ലഭിക്കുവാൻ സഹായിക്കും. നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തിൻ്റെ സ്വാമി ഗുരുവാണ് 12 സ്വഗ്രഹിയായി നിൽക്കുന്നത്. ഗുരു വക്രഗതിയിലാണെങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് കാരണം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം ഒപ്പമുണ്ടാകുന്നതായിരിക്കും. ഗുരുവിൻ്റെ ദൃഷ്ടി ശുക്രനിലും ശുക്രൻ്റെ ദൃഷ്ടി ഗുരുവിലും പതിക്കുന്നതിനെ കുശാഗ്രയോഗമെന്നാണ് പറയുന്നത്. കുശാഗ്രയോഗം വിദ്യാർത്ഥികൾക്ക് വളരെ ശുഭകരമായിരിക്കും. ഇത് വിദ്യാർത്ഥികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതും അത് പഠനത്തിൽ ഉപകരിക്കുന്നതുമായിരിക്കും. ഇതാണ് സെപ്റ്റംബർ 24 ശുക്രൻ കന്നിയിലേക്ക് രാശി മാറുമ്പോൾ മേടം രാശിക്കാർക്ക് വരാവുന്ന പ്രഭാവങ്ങൾ.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.